നമസ്കാരം. ഡോക്ടർ ടു പി എമ്മിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട യുവാക്കളിലും അമിത രക്തസമ്മർദ്ദവും പ്രമേഹവും കണ്ടുവരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു, രക്തധമനി രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇതിൽ പ്രധാനമാണ് ഹൃദയത്തിൻ്റെ മഹാധമനിയെ ബാധിക്കുന്ന രോഗങ്ങൾ. ഹൃദയത്തിൽ വെച്ച് ശുദ്ധീകരിച്ച രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് മഹാധമനിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വളരെ മാരകമായേക്കാവുന്ന അസുഖങ്ങളാണ് മഹാധമനിയെ ബാധിക്കുന്ന രോഗങ്ങൾ. പ്രധാനമായും മഹാധമനിക്കുണ്ടാകുന്ന വീക്കവും ബലക്ഷയവും വിള്ളലും അപൂർവമായി പൊട്ടലും മരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഗുരുതരാവസ്ഥയാണ്. ഹൃദ്രോഗ വിഭാഗത്തിൽ മഹാധമനിയെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ നേരത്തെ കണ്ടെത്താം, ചികിത്സിക്കാമെന്നാണ് ഇന്ന് ഡോക്ടർ ടു പി എമ്മിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മോടൊപ്പം കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ കാർഡിയാക് സർജനായ ഡോക്ടർ ഫസൽ അസീം ചേരുന്നു. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, ഹൃദ്രോഗങ്ങളെക്കുറിച്ച് പൊതുവേ ഒരു ധാരണ ഉണ്ടെന്നല്ലാതെ നമ്മളിപ്പോൾ സൂചിപ്പിച്ച മഹാധമനിയെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അത്ര ധാരണ ഉള്ള കാര്യമല്ല. അതോടൊപ്പം തന്നെ എന്താണ് മഹാധമനി എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഇപ്പോൾ ആളുകൾക്ക് തോന്നുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൃദയത്തിൻ്റെയും മഹാധമനിയുടെയും ഘടനയും പ്രവർത്തനവും പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന, ഹാർട്ട് എന്ന് പറയുന്ന ഒരു മസിൽ പമ്പാണ്. അതിൽ നാല് അറകളുണ്ട്. അതിലെ വലത് സൈഡ്, ഇടത് സൈഡിലെ അറയിൽ നിന്നാണ് ബ്ലഡ് പമ്പ് ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഒരു വാൽവ് വഴി, ആ വാൽവിന് അയോട്ടിക് വാൽവ് എന്ന് പറയും, ആ വാൽവിലൂടെ രക്തം പുറത്തോട്ട് വന്നിട്ട് ഈ മഹാധമനി അല്ലെങ്കിൽ അയോട്ട വഴിയാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ഹൃദയത്തിൻ്റെ അസുഖങ്ങളെന്ന് പറയുമ്പം ഈ ഹാർട്ടിൻ്റെ മസിലിനെയോ രക്തക്കുഴലുകളെയോ വാൽവുകളെയോ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ മഹാധമനി അഥവാ അയോട്ട എന്ന് പറയുന്ന വലിയ രക്തക്കുഴലിനെ ബാധിക്കാവുന്ന അസുഖങ്ങളെക്കുറിച്ചാണ്. ഈ അയോട്ടയ്ക്ക് സംഭവിക്കാവുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവാം. ചിലത് ഇൻഫെക്ഷൻസ് വന്നിട്ട് അതിൻ്റെ രക്തക്കുഴലിൻ്റെ മസിലിന് വീക്ക്നെസ് വന്നിട്ട് രക്തക്കുഴൽ വലുതാകുകയും വികസിക്കുകയും ചില സമയത്ത് അതിന് അത് റപ്ചർ ആവാൻ, പൊട്ടിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൂടാതെ ചില കൺജനിറ്റലായിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. മാർഫാൻ സിൻഡ്രോം, ഏർലേഴ്സ് ഡാൻലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മുടെ രക്തക്കുഴലിൻ്റെ മസിലിനും അതിൻ്റെ വീക്ക്നെസ് കൊണ്ട് എലാസ്റ്റിസിറ്റി കുറയുന്നത് കൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ ഒരു ജനറ്റിക്കലി ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസാണ്. അതുകൂടാതെ ഹൈ ബ്ലഡ് പ്രഷർ, അൺകൺട്രോൾഡ് ബ്ലഡ് പ്രഷർ, മരുന്ന് കഴിക്കാതെ ഒരുപാട് ബ്ലഡ് പ്രഷർ ഒരു പരിധിക്കപ്പുറം കണ്ടിന്യൂസ് ആയിട്ടുണ്ടായാലോ, സ്മോക്കിംഗ്, ചില പ്രഗ്നൻസി, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും ചില ഈ അയോട്ടയുടെ രക്തധമനിയുടെ വോൾ വീക്കാവുകയും അത് വികസിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഡോക്ടർ, ഈ പറഞ്ഞ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിൽ ഇത് ഈ അസുഖത്തിലേക്ക് വരുന്നത് വളരെ സാവധാനം പ്രോഗ്രസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണോ ഇത്? അയോട്ടിക് അന്യൂറിസംസ് പറഞ്ഞാൽ അതായത് രക്തധമനി വികസിക്കുന്നത്, സാധാരണ നമ്മുടെ അയോട്ടയുടെ സൈസ് ഒരു 2.5 മുതൽ 3.5 സെൻറ്റിമീറ്റർ വരെയാണ് നോർമൽ സൈസ്. അത് ചില ഹൈ റിസ്ക് ആയിട്ടുള്ള ചില ആൾക്കാരിൽ നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ചില കുടുംബത്തിൽ ഒരു അയോട്ടയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുള്ള ഒരാൾ നേരത്തെ ഉണ്ടെങ്കിൽ ആ ഫാമിലി സ്ക്രീൻ ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ എസ്പെഷ്യലി ഒരു ചില ജനറ്റിക് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അതിന് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് മാർഫാൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം. അങ്ങനെ ആ ഒരു അത് മാർഫാൻ സിൻഡ്രോം ഒരു ഫാമിലിയിലുണ്ടെങ്കിൽ ആ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരെയും സ്ക്രീൻ ചെയ്ത് നമുക്ക് രക്തക്കുഴലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് നേരത്തെ കണ്ടുപിടിക്കുകയും അത് കൂടുതൽ പ്രോഗ്രസ് ചെയ്യാതെ തടയാനുള്ള മരുന്നുകൾ കൊണ്ട് ട്രീറ്റ് ചെയ്യാനും പറ്റും ഒരു പരിധിവരെ. അപ്പം ഇത് ഈ മാർഫാൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അതിൽ ഹാർട്ടിൻ്റെ മേജർ രക്തക്കുഴൽ ഈ അയോട്ടയെ മാത്രമല്ല വേറെ പല ഓർഗൻസിനെയും അത് ബാധിക്കും. അപ്പം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ മാർഫാൻ സിൻഡ്രോം ഉള്ള രോഗികൾക്ക് ഒരുപാട് ടോളായിരിക്കും, നല്ല ഹൈറ്റ് ആയിരിക്കും, അവരുടെ കൈക്കും കാലിനുമൊക്കെ ഒരുപാട് നീളമുണ്ടാവും, കണ്ണിൽ ചില വ്യത്യാസങ്ങൾ വരും. അങ്ങനെ നമുക്ക് അവരെ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ജനറ്റിക് കൗൺസിലിംഗ് കൊടുക്കാനും ജനറ്റിക് സ്ക്രീനിങ് ചെയ്യാനും നേരത്തെ കണ്ടുപിടിക്കാനുള്ള പലതരം ടെസ്റ്റുകളും അവൈലബിളാണ്.
ഡോക്ടറെ ഇത്തരം ഒരു ജനിതകമായ പ്രശ്നമില്ലാത്ത ആളുകളിൽ ഇപ്പോൾ പുതിയ ജീവിതശൈലിയും ബി പി കൂടുതലുള്ളതും പ്രമേഹമുള്ളവരുമായ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ എന്ത് തരം ലക്ഷണങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പ്രസൻ്റ് ചെയ്യുക, ഈ അസുഖം പ്രസൻ്റ് ചെയ്യുക? വളരെ നേരത്തെ കണ്ടെത്താനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? കാരണം യുവാക്കളിൽ ഇപ്പോൾ ഒരു പ്രായം കടന്ന് അവർക്ക് വരുന്ന നെഞ്ചുവേദനയൊക്കെ ഇതപ്പോൾ ശ്വാസം മുട്ടലൊക്കെ അവർ ഗൗരവത്തോടെ തന്നെ കണ്ടേക്കാം. പക്ഷേ യുവാക്കളിൽ അത് വരുമ്പോൾ ഒരു ഗ്യാസായിട്ടോ ഒക്കെ കണ്ടിട്ട് ലാഘവത്തോടെ കാണുന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തെ എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടെത്താനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ഒരു അയോട്ടിക് അന്യൂറിസം സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു റുട്ടീനായിട്ട് ഒരു ചെസ്റ്റ് എക്സ്റേ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുമ്പോൾ ചില സമയത്ത് രക്തക്കുഴൽ വികസിച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ അത് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താണ് ഒരു കണ്ടുപിടിക്കുന്നത്. ചില പേഷ്യൻസിന് ഇത് പുറം വേദന, ബാക്ക് പെയിൻ ആയിരിക്കാം മേജർ ഒരു പ്രസൻറ്റിങ് സിംറ്റം ആയിട്ട് വരുന്നത്. ചില ആൾക്കാർക്ക് ശ്വാസം വിടാനോ ശ്വാസമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, സംസാരത്തിലെ വോയിസിൽ ഒരു ചേഞ്ച് വരാം, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് വരാം. ഇല്ല, ഇതൊക്കെ ഗ്രാജുവൽ ആയിട്ട് വരുന്നതാണ്. എന്താ പറ്റുന്നത് വെച്ചാൽ ഈ അയോട്ടിക് അന്യൂറിസം വരുമ്പോൾ രക്തക്കുഴൽ പതുക്കെ പതുക്കെ വികസിച്ച് വരുമ്പോൾ നമ്മുടെ ഈ ഹാർട്ട് നെഞ്ചിൻ്റെ നടുഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പോൾ രക്തക്കുഴൽ മേലോട്ട് വന്നിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വന്നിട്ട് അത് തിരിഞ്ഞ് താഴോട്ട് പോകും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും. അപ്പോൾ ഇതിങ്ങനെ വികസിച്ച് വരുമ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഓർഗൻസും നെർവ്സും ഉണ്ട്. അതിൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ശ്വാസകോശം, പിന്നെ ഇസോഫെഗസ്, പിന്നെ നമ്മുടെ വോയിസിനെ നിയന്ത്രിക്കുന്ന ഒന്ന് രണ്ട് നെർവ്സ് ഒക്കെ ഈ ഭാഗത്താണുള്ളത്. അതിൻ്റെ മേൽ അന്യൂറിസം വന്നിട്ട് കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സിംറ്റംസ് വരാം. പിന്നെ ചില രോഗികൾക്ക് വളരെ പെട്ടെന്നായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അന്യൂറിസം ഒരു പരിധിക്കപ്പുറം വലുതായി കഴിഞ്ഞാൽ, എന്ന് മാത്രമല്ല അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷറും ഉള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ രക്തക്കുഴൽ ഓൾറെഡി വീക്കായിട്ടുള്ള രക്തക്കുഴൽ പെട്ടെന്ന് പിളർന്നു പോവുകയും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ബാക്ക് പെയിൻ ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു ലൈഫ് ത്രെട്ടണിങ് എമർജൻസി സിറ്റുവേഷനാണ്. എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രോഗിയെ സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയോട്ടയുടെ സൈസ് നോർമലി 2.5 മുതൽ 3.5 സെൻറ്റിമീറ്റർ വരെയാണ് നോർമൽ ഈ രക്തധമനിയുടെ സൈസ്. അപ്പോൾ ഈ ഒരു ഒരു അന്യൂറിസം നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ അതിന് ഇമ്മീഡിയറ്റായിട്ട് ഒന്നും ചെയ്യണമെന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് സീരിയലായിട്ട് 6 മാസത്തിലൊരിക്കലോ 1 വർഷത്തിലൊരിക്കലോ എക്സ്റേയോ സി ടി സ്കാനോ എല്ലാം എടുത്തിട്ട് സ്ക്രീനിങ് ചെയ്യും. ഡോക്ടറെ, നമുക്ക് അതിലേക്ക് മടങ്ങിയെത്താം. കൊടുങ്ങല്ലൂരിന്ന് ഹുസൈൻ എന്നൊരു പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ സാറേ, ഇത് മുൻകൂട്ടി നമുക്കറിയാൻ പറ്റുന്ന രീതി എങ്ങനെയായിരിക്കും? ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെസ്റ്റ് എക്സ്റേയിൽ നമുക്ക് അബ്നോർമാലിറ്റി വല്ലതും ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അതിൽ സസ്പിഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും അയോട്ടയുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഒരു ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള രോഗികളാണെങ്കിലും നമുക്ക് സ്ക്രീനിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊതുവേ ഒരു നെഞ്ചുവേദനയുടെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഇ സി ജി, എക്സ്റേ, എക്കോ കാർഡിയോഗ്രാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തൃശ്ശൂരിൽ നിന്ന് രാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ. ഹലോ. ആ, എനിക്ക് ഒരു സംശയം. എന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ചെസ്റ്റിന്റെ താഴെയായിട്ട് ഇടയ്ക്ക് ഒരു സൂചി കുത്തുന്ന പോലെ വേദന വരുന്നു. അതാണ് പ്രശ്നം. നേരത്തെ 2 വർഷം മുമ്പ് കംപ്ലീറ്റ് ഹാർട്ടിന്റെ ചെക്കപ്പ് ഒക്കെ നടത്തി ഇനി വഴിക്ക് വന്നേക്കരുന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടതാണ്. അപ്പം ഇത് എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലം ആണോ എന്നാണ് എന്റെ സംശയം. അത് ഒരു നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ അത് ഇ സി ജി, എക്കോ കാർഡിയോഗ്രാം ഒന്നും കാണാതെ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നെഞ്ചുവേദന വരാം. അതിൽ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ അതിൽ ഒരു റീസൺ മാത്രമാണ്. നമുക്ക് മസിൽ പെയിൻ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലങ്ങിൻ്റെ ഇൻഫെക്ഷനോ ലങ്ങിൻ്റെ കവറിങ് പ്ലൂറ അതിൻ്റെ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നെഞ്ചുവേദന വരാം. അപ്പോൾ അത് നമുക്ക് ഇ സി ജി, എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ഹാർട്ടിൻ്റെ ആണോ റിലേറ്റഡ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത്. വിളിച്ചതിന് നന്ദി. പാലക്കാട് നിന്ന് തങ്കപ്പൻ എന്ന പ്രേക്ഷകൻ ചേർന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ, ചോദിച്ചു. ഞാൻ പാലക്കാടിനെ വിളിക്കണോ, തങ്കപ്പൻ. എന്റെ ഏട്ടന് വേണ്ടിയാണ് വിളിക്കുന്നത്. 2 വർഷം മുമ്പ് എക്കോ കാർഡിയോഗ്രാം അത് ചെയ്തപ്പോള് മൈൽഡ് എം ആർ എന്ന് എഴുതി കണ്ടു. മൈട്രൽ എന്തോ വാക്കാ പറഞ്ഞത്. അപ്പം ചെറിയ മൈൽഡ് എം ആറിൽ വെള്ളം എന്തോ ലീക്കാവുണ്ടെന്ന് പറഞ്ഞു.
അതിന് ഡോക്ടർ എഴുതി തന്നത് ഒരു ലാസ്റ്റിക്സ് മരുന്നുള്ള മൂത്രം നല്ലോണം പോകാനുള്ള മരുന്നാണ് എഴുതി തന്നത്, പേടിക്കാനില്ല എന്നും പറഞ്ഞു. അപ്പൊ ഈ മൂത്രം നല്ലോണം പോകാനുള്ള മരുന്ന് എഴുതി തന്നപ്പോ എന്താ അതിന്റെ ലോജിക്ക്, എന്താ ഈ മൈൽഡ് എം ആർ, അതും അറിയണം എനിക്ക്. ഓക്കെ, ഇത് ഒരു ഹാർട്ടിനകത്ത് ഒരു വാൽവാണ്, മൈട്രൽ വാൽവ് എന്ന് പറഞ്ഞ ഒരു വാൽവുണ്ട്. ആ വാൽവാണ് ഹാർട്ടിനകത്ത് രക്തം ഹാർട്ടിനുള്ളിലേക്ക് പമ്പിംഗ് ചേമ്പറിലോട്ട് ഉള്ളിലേക്ക് എന്തുമാത്രം ബ്ലഡ് വരുന്നു വരുന്നതും പോകുന്നതും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു വാൽവാണ്. ഇപ്പോൾ മൈൽഡ് എം ആർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൈൽഡ് മൈട്രൽ റീഗർജിറ്റേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ആ വാൽവിൽ ചെറിയൊരു ലീക്ക് ഉണ്ടെന്നാണ്. അത് ഒരുപാട് ആൾക്കാരിലും കണ്ടുവരുന്നതാണ്. ആ ലീക്ക് ഒരു പരിധിക്കപ്പുറം പോയാൽ മാത്രം, അല്ലെങ്കിൽ വാൽവിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മാത്രം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഒരു നല്ലൊരു ശതമാനം രോഗികൾക്ക് മരുന്നുകൾ കൊണ്ട് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ മൂത്രം പോകാനുള്ള മരുന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഈ നമ്മൾ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ മൈട്രൽ വാൽവ് സാധാരണഗതിയിൽ അടയണം. അതിന് പകരം അത് തുറന്നിരുന്ന് കഴിഞ്ഞാൽ രക്തം ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് പകരം തിരിച്ച് ലങ്സിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ലങ്സിനകത്ത് വെള്ളം കെട്ടുകയും ശ്വാസം മുട്ട് വരികയും ചെയ്യും. അത് പ്രിവെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാസിക്സ് എന്ന് പറയുന്ന മരുന്നുകൾ മരുന്ന് തരുന്നത്. ഇപ്പോൾ ലാസിക്സ് തന്നെ എല്ലാ സമയം കഴിക്കണമെന്നില്ല. നല്ലൊരു ശതമാനം രോഗികൾക്കും നമ്മൾ ആ ഉള്ളിലേക്ക് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ മരുന്നുകളില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 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 ദിവസം ഒന്നര ലിറ്റർ വെള്ളത്തിൽ, ഒന്നര ലിറ്റർ കൂടുതൽ വെള്ളം കുടിക്കരുത്. വിളിച്ചതിന് നന്ദി. മലപ്പുറത്ത് നിന്ന് അഷ്റഫ് കൂടി ചേർന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ, ചോദിച്ചോളൂ. സാറേ, ഞാൻ ഇടത് വശത്ത് പിന്നെ നെഞ്ചിന്റെ ഇടത് വശത്ത് ഒരു ചെറിയ ഒരു കുത്തുപോലെ സമയത്തുണ്ടാവും, ഒരു വേദന പോലെ. പക്ഷെ അത് ഒരു മരുന്നൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മളെ ഹൃദയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഞ്ചുവേദന ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരാം. ഹൃദയത്തിൻ്റെ മാത്രമല്ല, ലങ്സിൻ്റെയോ മസിലിൻ്റെയോ രക്തക്കുഴലുകളുടെയോ പ്രശ്നങ്ങൾ കൊണ്ട് വരാം. അത് രോഗി നമുക്ക് ഒന്ന് നേരിട്ട് കണ്ട് ECG ക്ലിനിക്കൽ എക്സാമിനേഷനൊക്കെ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് ഹാർട്ട് റിലേറ്റഡ് ആണോ വേറെ എന്തെങ്കിലും ആണോ. അഷ്റഫ് വിളിച്ചാലും നന്ദി. ഡോക്ടർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായ ഈ ആരോഗ്യ പ്രശ്നം, മഹാധമനിയെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ യഥാസമയം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് പറഞ്ഞു, ഒന്ന് വിശദമാക്കാമോ ഈ ഒരു പ്രശ്നം കൊണ്ടുള്ള സങ്കീർണതകൾ എന്തൊക്കെയാണ്? ഈ മഹാധമനി അല്ലെങ്കിൽ അയോട്ടയുടെ നോർമൽ സൈസ് 2.5 മുതൽ 3.5 സെന്റിമീറ്റർ വരെയാണ്. ഇത് ഒരു പരിധിക്കപ്പുറം വികസിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഒരു വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്ലഡ് പ്രഷർ കോംപ്ലിക്കേഷൻസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഈ കണ്ടീഷൻ വരാനായിട്ട്, അതായത് ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, സ്മോക്കിംഗ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള രോഗികൾക്ക് അന്യൂറിസം വന്നു കഴിഞ്ഞാൽ അത് പതുക്കെ ഗ്രാജുവലായിട്ടാണ് അത് പ്രോഗ്രസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു എക്കോകാർഡിയോഗ്രാം അല്ലെങ്കിൽ CT സ്കാൻ വെച്ചിട്ട് അതിൻ്റെ സൈസ് മെഷർ ചെയ്യും. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്നിപ്പം ഞാനൊരു CT സ്കാൻ എടുക്കുമ്പോൾ അയോട്ടയുടെ സൈസ് 3.5 സെന്റിമീറ്റർ ആണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അത് 3.7 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് പ്രോഗ്രഷൻ വളരെ സ്ലോ ആണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഓരോ വർഷം ഇടയ്ക്കിടയ്ക്ക് ഒരു CT സ്കാൻ എടുത്ത് മോണിറ്റർ ചെയ്ത് പോകാം. ഒരു 5.5 സെന്റിമീറ്ററിൻ്റെ മേലെ ആകുമ്പോൾ മാത്രമേ സർജിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്കത് അത് ഓപ്പറേഷൻ ചെയ്തോ സ്റ്റെൻറ്റ് ചെയ്തോ റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുവരെ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്, മാർഫാൻ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ്. അങ്ങനെയുള്ള രോഗികളിൽ നമുക്ക് അത്രയും നാൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു 4.5 സെന്റിമീറ്റർ സൈസ് ആകുമ്പോൾ തന്നെ അവർക്ക് ഓപ്പറേഷൻ എലക്റ്റീവായിട്ട് ചെയ്യണം. അവർക്ക് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിലും പ്ലാൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യണം. അതിന് കാരണം ഈ രക്തക്കുഴലുകൾക്ക് ഒരു വീക്ക്നെസ് ഉള്ളതുകൊണ്ട് ആ ഏത് സമയവും ആ രക്തക്കുഴൽ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അതിന് അയോട്ടിക് ഡിസെക്ഷൻ എന്ന് പറയും. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗിയെ സേവ് ചെയ്യാൻ പറ്റില്ല. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4.5 സെന്റിമീറ്റർ സൈസ് ആകുമ്പോൾ തന്നെ ഇലക്റ്റീവായിട്ട് പ്ലാൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഡോക്ടർ വ്യക്തമാണ്. നമുക്ക് ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ 2 PM തുടരുന്നു. ഹൃദയത്തിൻ്റെ മഹാധമനിയെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഡോക്ടർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു, അതൊന്ന് വിശദമാക്കാമോ? നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ ബോഡിയിലുള്ള പല ടിഷ്യൂസിൻ്റെയും എലാസ്റ്റിസിറ്റി കുറയും.
അപ്പോൾ അതിൻ്റെ അത് മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് പേഷ്യൻസ് ഒരു രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസിനും ആ ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് വളരെ കുറവാണ്, പക്ഷെ അറിഞ്ഞിരിക്കണം. അപ്പം ചില സമയത്ത് ചില പേഷ്യൻസിന് പ്രഗ്നൻസിയുടെ സമയത്ത് സഡൻ ഓൺസെറ്റ് ചെസ്റ്റ് പെയിൻ വരാം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അയോട്ടിക് ഡൈസെക്ഷനോ അയോട്ടിക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം. അതൊരു ഒരു ഒരു നെഞ്ചുവേദന പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അതാണ് പ്രഗ്നൻസിയിൽ അയോട്ടിക് ഡിസെക്ഷനെ കുറിച്ച് ഉള്ള ഇമ്പോർട്ടൻസ്. ശരി ഡോക്ടർ, നമുക്ക് ഇടുക്കിയിൽ നിന്ന് സണ്ണി എന്നൊരു പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. സണ്ണി കേൾക്കാമോ? ഹലോ, ചോദിച്ചോളൂ സാറേ. എന്റെ വയസ്സിന് വേണ്ടിട്ടാണ് പറഞ്ഞോളൂ സാറേ. എന്റെ വയസ്സിന് 45 വയസ്സുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നെഞ്ചരിച്ചിലുണ്ട്. ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. 45 വയസ്സുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നെഞ്ചരിച്ചിലുണ്ട്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നെഞ്ചരിച്ചിലുണ്ടാവാ പുറത്തിന്. ടിവിയുടെ വോളിയം കുറച്ച് നോക്കൂ, അതിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിക്കൂ. ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. സണ്ണി കേൾക്കാമോ? ഓക്കെ ഡോക്ടർ, നെഞ്ചരിച്ചിലുണ്ട് എന്നാണ് പറഞ്ഞത്. പുറംവേദനയുമുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും? നെഞ്ചരിച്ചിൽ എന്ന് പറയുന്നത് ഒരു വളരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. അസിഡിറ്റി കൊണ്ടുവരാം, ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് കൊണ്ടുവരാം. അപ്പം അത് ഒരു ഇത് ഈ പർട്ടിക്കുലർ റീസൺ കൊണ്ടാണെന്ന് രോഗിയെ കണ്ട് എക്സാമിൻ ചെയ്യാതെ ഒരു പറയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് മലപ്പുറത്ത് നിന്ന് ഹംസ എന്ന പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. ഹംസ ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ ചോദിച്ചോളൂ. സാറേ ഇന്ന് ഇടത്തെ നെഞ്ചിന് ചിലപ്പോ ഇങ്ങനെ ഒരു വേദന, പിന്നെ അതേപോലെ ഇടത്തെ കയ്യിന് ഒരു വേദന ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോഴൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങനെ സ്വഭാവം ചെയ്യും. പിന്നെ ചിലപ്പോ വേർപ്പ് ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഹൃദയ സംബന്ധമായ അസുഖം കൊണ്ടാവാം. പക്ഷെ അത് കാർഡിയോളജിസ്റ്റിനെ കണ്ട് ആവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് ഒരു ECG ചെയ്യുന്നത് നല്ലതായിരിക്കും. ECG-യിൽ അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ബുദ്ധിമുട്ട് ഹാർട്ടിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് അറിയാനായിട്ട്. ഹംസ വിളിച്ചതിന് നന്ദി. കൊല്ലത്ത് നിന്ന് ചന്ദ്രമോഹൻ കൂടി ചേരുന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ആ ഡോക്ടറെ, എനിക്ക് എനിക്ക് ഒരു ബ്രെയിൻ സ്ട്രോക്ക് വന്ന പേഷ്യന്റ്, 61 വയസ്സുണ്ട്. ഇപ്പൊ എനിക്ക് അതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രാത്രി പെട്ടെന്ന് ശ്വാസം മുട്ടും, ഞാൻ അറിയാതെ ചാടി കണ്ണെന്നൊക്കെ വെള്ളം വരും. അവിടെ തന്നെ അങ്ങ് മാറി ചെയ്യും. അതിപ്പോ ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് വരാറുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ടില്ല. ഈ അടുത്തിപ്പോ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂ 3 പ്രാവശ്യം വന്നു. ഇന്ന് നിൽക്കുമ്പോ തന്നെ അങ്ങനെ അങ്ങനെ ശരിക്കും മരണവശം വലിക്കുന്ന പോലെ വലിച്ചു. അന്നേരം ഞാനൊരു എക്കോ എടുത്ത് നോക്കി, എനിക്ക് നെഞ്ചിന് വല്ല കുഴപ്പമാണ്. അപ്പൊ അതിന്റെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ സബ് ഓപ്റ്റിമൽ വിൻഡോ. ആ പറഞ്ഞോളൂ. ആ സബ് ഓപ്റ്റിമൽ വിൻഡോ, കോൺസെൻട്രിക് LVS, നോ RWMA, ഗുഡ് LVS സിസ്റ്റോളിക് ഫംഗ്ഷൻ, നോ ത്രോംബി. ഓക്കെ, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. ബ്ലഡ് പ്രഷർ കാരണം ഹൃദയത്തിന് വരുന്ന ചേഞ്ചസ് മാത്രമേ ആ എക്കോകാർഡിയോഗ്രാമിൽ കാണുന്നുള്ളൂ. ഇതിപ്പം ഒരു ക്ലിനിക് ഒരു ഡോക്ടറിനെ കാണുന്നത് നല്ലതായിരിക്കും. വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട്, ലങ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ഇപ്പം എക്കോകാർഡിയോഗ്രാമിൽ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. വിളിച്ചതിന് നന്ദി. മുംബൈയിൽ നിന്ന് ജെസ്സി കൂടി ചേരുന്നു. ജെസ്സി സംസാരിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. ഒരു മൈൽഡായിട്ട് വർക്ക് ചെയ്യുന്ന പറയണേ. അപ്പൊ ഞാൻ അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ എന്റെ സൗണ്ടിന് ഒരു ചെറിയ വ്യത്യാസം പോലെ 2 മാസമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗണ്ടിന് വ്യത്യാസം വരുന്ന ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരാം. അതിൽ ഒരു റീസൺ മാത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന അയോട്ടിക് പ്രോബ്ലംസ് കൊണ്ട് വരുന്നത്. അപ്പോൾ അത് ഇനീഷ്യലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ENT ഡോക്ടറിനെ കാണുന്നതായിരിക്കും ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ENT ഡോക്ടറിനെ കണ്ടിട്ട് അതിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിലോട്ട് പോയാൽ മതി. ജെസ്സി വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരിടവേളയ്ക്ക് കൂടി സമയമായിരിക്കുന്നു, വളരെ വേഗം തിരിച്ചെത്താം.
ഡോക്ടർ 2 PM തുടരുന്നു. മഹാധമനിയെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടർ നേരത്തെ ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു ശക്തമായ പുറം വേദന, ബാക്ക് പെയിൻ, സഡൻ ഓൺസെറ്റ് ബാക്ക് പെയിൻ ആയിരിക്കും ഇതിൻ്റെ ഒരു ലക്ഷണം. പക്ഷേ പലപ്പോഴും നമുക്ക് ഇങ്ങനെ വരുന്നൊരു പുറം വേദന ഒരിക്കലും ഹൃദയത്തിൻ്റെ പ്രശ്നമായിട്ട് ഭൂരിഭാഗം ആളുകളും കാണില്ല. അപ്പോൾ ഏത് അവസ്ഥയിലാണ് സാധാരണ ഡോക്ടർ ആളുകളെ, രോഗികളെ കാണുന്നത്? എമർജൻസിയിലാണോ വരിക, അടിയന്തര ഘട്ടമായിട്ടാണോ ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുക? അങ്ങനെയാണെങ്കിൽ ചികിത്സ എങ്ങനെയാണ്? ഇത് ഈ രക്തധമനിയുടെ ഈ പ്രോബ്ലംസ് വരുമ്പോൾ അത് രണ്ട് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തത്. ഒന്ന്, ഒരു എലക്റ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അവർക്ക് വരുന്നത്. ഇത് രക്തധമനി വികസിച്ചിട്ട് അതിൻ്റെ പ്രഷർ കാരണം ഉണ്ടാകുന്ന സിംപ്റ്റംസ് വരും. അതാണ് ശബ്ദത്തിൽ വ്യത്യാസം വരാം, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം, അങ്ങനത്തെ കുറച്ച് സിംപ്റ്റംസ് വരും. അത് ഒരു ക്രോണിക് ആയിട്ടുള്ള സിംപ്റ്റംസ് ആണ്. ചില പേഷ്യൻസിനെ വളരെ സഡൻ ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഒരു രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ പെട്ടെന്ന് അധികമായിട്ട് കൂടിയിട്ട് രക്തക്കുഴൽ പിളർന്നു പോകും. അതിന് അയോട്ടിക് ഡിസക്ഷൻ എന്ന് പറയും. ഇങ്ങനെയുള്ള രോഗികൾ സാധാരണ ഹോസ്പിറ്റലിൽ വളരെ സിക്കായിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ പുറത്ത് ഒരു സഡൻ ഓൺസെറ്റ് ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് നിസാരമായിട്ട് എടുക്കരുത്. എപ്പോഴും അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഈ രക്തധമനിയുടെ ഒരു പ്രോബ്ലം കൊണ്ടും ഒരു സഡൻ ഓൺസെറ്റ് ബാക്ക് പെയിൻ വരാമെന്നുള്ളത് എപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചാൻസ് അത് ഒരു മരണസാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഓരോ മണിക്കൂർ ഡിലേ ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യുന്നത് കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 10% ആ ചാൻസ് ഓഫ് സർവൈവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വേറൊരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പെയിൻ വന്നതിന് ശേഷം, ഇങ്ങനെ ഒരു ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷം 5 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 50% ചാൻസ് ഓഫ് സർവൈവൽ കുറയും. സോ അത് കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എസ്പെഷ്യലി റിസ്ക് ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസ്, അതായത് രക്തസമ്മർദ്ദം, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള രോഗികൾ, മാർഫാൻ സിൻഡ്രോം, അതുമല്ലെങ്കിൽ ഹെവി സ്മോക്കിംഗ്, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള രോഗികളിൽ സഡൻ ഓൺസെറ്റ് ബാക്ക് പെയിൻ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, അങ്ങനെയുള്ള ആളുകൾക്ക് ഉടനെ തന്നെ സർജറി ആണോ ചെയ്യുക? ചികിത്സയെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഇപ്പം അയോട്ടിക് അനൂറിസംസിന് 3 തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനീഷ്യലി ചെയ്യേണ്ടത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക എന്നൊക്കെയുള്ള അത് മരുന്നുകൾ കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഇപ്പം മരുന്നുകൾ കൊണ്ട് ഓപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്തക്കുഴലിൻ്റെ സൈസ് 2.5 മുതൽ 3.5 സെൻറ്റിമീറ്റർ വരെയാണ്. നല്ലൊരു രോഗികൾക്കും അനൂറിസംസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരു 5 സെൻറ്റിമീറ്റർ വരെ, നമുക്ക് 5.5 സെൻറ്റിമീറ്റർ വരെ അത് വാച്ച് ചെയ്യാം. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട. മരുന്നുകളുണ്ട്, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ കൊണ്ട് അത് മാനേജ് ചെയ്ത് പോകാം. ഒരു സൈസിന് മേലെ പോയാൽ മാത്രം അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാൽ മതി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു കുറച്ചു കാലം മുമ്പ് വരെ മെയിൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സർജറി ആയിരുന്നു, ഓപ്പൺ സർജറി. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വലുതായ വികസിച്ച രക്തക്കുഴൽ മുഴുവനായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതിന് പലതരം ട്യൂബ്സ് അവൈലബിൾ ആണ്. ഡാക്രോൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വെച്ചുള്ള ട്യൂബാണ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പല ഇപ്പം ഒരു ഈ അയോട്ട എന്ന് പറയുന്ന രക്തക്കുഴൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലോട്ടുള്ള പല മേജർ ബ്രാഞ്ചസും അതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ബ്രാഞ്ചുകളും റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ ഓപ്പറേഷൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഹാർട്ട് ഓപ്പറേഷൻ പോലെയല്ല അയോട്ടിക് ആർച്ച് അനൂറിസംസ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഓപ്പറേഷൻ. അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തലച്ചോറിന് ഡാമേജ് ഒന്നും ഉണ്ടാവാതെ രീതിയിൽ വേണം ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് പേഷ്യൻറ്റിൻ്റെ ബോഡി ടെമ്പറേച്ചർ 15 ഡിഗ്രി വരെ തണുപ്പിക്കുകയും ശരീരത്തിലുള്ള രക്തം മുഴുവൻ ഒരു മെഷീനിലോട്ട് മാറ്റുകയും അതിനുശേഷമാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ബ്രെയിൻ ഡാമേജ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനുള്ള പല ടെക്നിക്സും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞതുപോലെ സർജറി ആയിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഓൺലി ഓപ്ഷൻ. ഇപ്പം നമുക്ക് വി ഹവ് ഗോട്ട് സംതിങ് എൻഡോവാസ്കുലർ തെറപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ബൈപ്പാസ് സർജറിക്ക് പകരം ഹാർട്ടിൻ്റെ രക്തധമനികളിൽ സ്റ്റെൻഡുകൾ കടത്തിവിടുന്നത് പോലെ ഈ അയോട്ടിക് അസുഖങ്ങൾക്കും നമുക്ക് കാല് വഴി ഒരു ട്യൂബ് കടത്തിവിട്ടിട്ട് പലതരത്തിലുള്ള സ്റ്റെൻഡും യൂസ് ചെയ്യാം. അതിന് എൻഡോവാസ്കുലർ തെറപ്പി എന്ന് പറയും. ഇത് കൂടാതെ ചില പേഷ്യൻസിന് സർജറിയും എൻഡോവാസ്കുലറും രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വേണ്ടി വരും. അതിന് ഹൈബ്രിഡ് അപ്രോച്ച് എന്ന് പറയും. സോ ഇത് ഈ 3 രീതിയിലാണ് അയോട്ടിക് അനൂറിസംസ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസും പ്രൊസീജിയേഴ്സുമാണ്. ഒരു എല്ലാ ഹോസ്പിറ്റൽസിലും ഇത് ചെയ്യാൻ പറ്റില്ല. അത് അതിനുള്ള ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ പ്രിവെൻഷൻ അല്ലേ, പ്രതിരോധം തന്നെയാണ് ഇവിടെയും വേണ്ടത്.
ഡോക്ടർ വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഡോക്ടർ 2 PM സമയം അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.